പുതിയ പുത്തൂരും റേസാലര മുന്നിൽ വന്ന് കാണട്ടാ. അപ്പൊ ചേച്ചിയുടെ ഒരു കുടലിക്ക് കുറച്ച് തരും ആ കുടലിൽ. ആദ്യത്തെ ഇവിടുത്തെ ജീവിനെ നമ്മള് കാണാൻ പോവാണ് കേട്ടാ. കീടനെ കണ്ടണീലേ അർണോൾഡ് ഇല്ലേ, അർണോൾഡ്, അർണോൾഡിന്റെ പോലെ ഇല്ലേ, ശരിക്കുള്ള പേര് അയ്യെന്നാണ് ശരിക്കുള്ള പേര് കേട്ടാ. പേര് പറഞ്ഞ അയലോക്കാരി ആയിരുന്നു കേട്ടോ. ആ അതെ, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ ആളല്ല. ജാനകിക്ക് എത്ര വയസ്സായി? വയസ്സ് എന്താ ശരി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് നമ്മുടെ പുതിയ പുത്തൂര് മൃഗശാലയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടാ. ഇന്നിവിടെ ഭയങ്കര ആഘോഷമാണ്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് മൃഗശാലയിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടേക്ക് മയിലിനെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് നോക്കി വിടുന്ന നിറയെ ആളുകളാണ് ഇവിടെ. അതിൻ്റെ തിക്കും തിരക്കാണ്. മഴ തുടങ്ങി, മഴ തുടങ്ങി. ഇതേ ഇവിടെയൊക്കെ നിറയെ ആളുകളാണ്. കുടയൊക്കെ കഴിഞ്ഞാൽ ധൈര്യ. അപ്പൊ മഴ കൊണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കണം കേട്ടോ. അവിടെയാണ് ശരിക്കും മൃഗശാലയുടെ കവാടം. അവിടേക്ക് ഇപ്പൊ അങ്ങനെ നടക്കാം. നമ്മൾ നാളെ വന്നിട്ട് പുത്തൂർ മൃഗശാലയെ വെറുതെ ഓടിച്ചിട്ടുള്ള ഒരു പ്രദേശം കാണിച്ചാണ്. ഇന്നിപ്പോ അന്നൊറ്റയാൾ നടന്നില്ലേ, പക്ഷെ ഇന്ന് ആളുകൾ ഒഴുക്കാണ് ഇങ്ങോട്ട്. അതെ, കുറെ അമ്മമാര് വരുന്നുണ്ട്, ചേച്ചിമാര് വരും. നമുക്ക് അവരോടൊക്കെ വർത്തമാനം പറയാം. അവർ പുത്തൂരുകാരെന്നുണ്ട്. അവരെ ഒരു കുടയൊക്കെ ഒരു കുട ചോദിക്കാം നമുക്ക്. ഇതിനൊരു കുട വേണോ? ദേ ഇവരൊക്കെ ഇവിടുത്തെ കാരാണ് കേട്ടാ. നിങ്ങളൊക്കെ ഇവിടുത്തെ കാരാ? എവിടെയുള്ളവരാ? അപ്പൊ നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നു? അവിടുത്തെ അതെ അതെ. അപ്പൊ ചേച്ചിയുടെ ഒരു കുടലിക്ക് കുറച്ച് തരും ആ കുടലിൽ നിക്ക്. അപ്പൊ ഇങ്ങനെ ഈ നാട്ടുകാരാണ് മുഴുവൻ വന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ ആ ചേച്ചിയെ കുട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വെട്ടുകാരെവിടെയാ? ചെറുവന്ന്, ചെറുവന്ന്. അപ്പൊ ഈ ചെറു ആ അവിടെ ഒരു അമ്മാമ ഇല്ലേ, ഒരു 108 വയസ്സായിട്ടുള്ള ഒരു അമ്മാമ, ആര് വീണ്ടെടുത്ത? ആര് വീണ്ടെടുത്ത പറയേ, പറയേ. എനിക്ക് ആ അമ്മാമനെ കാണാനാ. ചെറുകുന്ന്, അതായത് നമ്മുടെ അവിടെ ഒരു കിണർ സ്റ്റോപ്പിന്റെ അവിടെ അതെ. ആ അപ്പൊ നമ്മള് അതായത് തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും പ്രായം കൂടിയ അമ്മാമ 109 വയസ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആളെ ആദരിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മളെ ആളെ ഒന്ന് കാണാൻ പോകണ്ട പറ്റിങ്ങിയ നോക്കിട്ട്. അപ്പൊ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് കയറണം കേട്ടോ. എല്ലാവരും കൂടിയിട്ട് പണികളൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്നാലും. ആ നീ ചേച്ചിയെ കൂടെ പിടിച്ചോ. അപ്പൊ താങ്ക് യു. ആളുകൾ വന്നുകൊണ്ടിരിക്കണം. അകലത്ത് കേട്ടോ വന്നുകൊണ്ടിരിക്കണേ. ആ ഒല്ലൂര്. അപ്പൊ ആളുകൾ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ മൃഗശാലയിലെ ഏരിയയാണ് കാണുന്നത് മുഴുവൻ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലയായിട്ട് മാറുന്നു പറയുന്നത് എന്താ പറയാ, വലിപ്പം കൊണ്ടും പിന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണിത്. ആസ്ട്രേലിയക്കാരനായിട്ടുള്ള അളവേ ഞാൻ പറഞ്ഞു, ആളാണ് ഡിസൈൻ ചെയ്തത്. ലോക പ്രശസ്ത സൂ ഡിസൈനർ അളവേ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് എവിടെയുള്ളവരാ? എല്ലാവരും ചെറുകുന്നുകാര്. ചെറുകുന്ന് എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തിനട്ടാ. ഇപ്പൊ ഈ മൃഗശാല വരുമ്പോ ഈ വശത്തുള്ള കണ്ടമാനം പേർക്ക് ജോലി കാര്യങ്ങളൊക്കെ ആവും. ആ ഇവിടേക്ക് ഒരു ദിവസത്തിൽ 10,000 മീതെ പേര് വരുന്നത് പ്രതീക്ഷിക്കുന്നത് ഈ മൃഗശാലയ്ക്ക്. നമ്മുടെ ആ ചെറിയ മൃഗശാല മൃഗശാലയിലേക്ക് തന്നെ വരുന്നുണ്ട് കണ്ടമാനം പേര്. ഇപ്പൊ നമ്മള് നടക്കണതേ ഒരു വലിയ ഇടനാഴി പോലെയാണ്. ഇതിന് മുകളില് ഇതാണ് എന്താ പറയാ, സോളാറ്. അതെ, ഇവിടെ പണ്ട് ഞാൻ ഇതിലൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഇതില് ഇവിടെ മുളങ്കാടല്ലേ നടന്നേ. ഇതില് ഇതിലങ്ങനെയാണ് നടന്നു പോവും. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വീടുള്ളൂ. അതെ, ചേച്ചി പേരുന്ന? എന്റെ പേരില്ലാത്ത, ഞാൻ കൂട്ടങ്ങാട്ടിൽ നിന്ന് വരുന്നേ. കൂട്ടങ്ങാട്, വെട്ടുകാട്. ആവശ്യം വെട്ടുകാട്. ആ എന്റെ പേര് അന്നമ്മ. അന്നമ്മ ചേച്ചി അവിടെ വീടല്ലേ, കൂട്ടങ്ങാട്. അപ്പൊ എല്ലാവരും ഇതിന്റെ ഉദ്ഘാടനം, ഉദ്ഘാടനം അല്ല എന്താ പറയാ, ഈ ആദ്യത്തെ മയിലിനെ കൊണ്ടുവരുന്നത് അല്ലേ. അത് ഇവിടേക്ക് കൊണ്ടുവരുമോ? ആ ആദ്യത്തെ മയിലിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടാ. മൃഗശാല മാറ്റം. അപ്പൊ എല്ലാവരും വരുന്നത് വേറൊരാള്. നമസ്കാരം, വളരെ സന്തോഷം.
വലക്കാവ് നമ്മുടെ ദീദിലേങ്ങോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരമുള്ള വലക്കാവിലേക്ക് ഇവിടെ നല്ല വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ചേച്ചിയോടൊക്കെ പറഞ്ഞുള്ള സൂപ്പർ വീടാണ്. സന്തോഷം സന്തോഷം. അപ്പൊ നമ്മളിത് അപ്പൊ അതായത് ഈ ചുറ്റുവട്ടത്തെ എല്ലാവരും ഉണ്ട്. മെയിനായിട്ട് ഇവിടെ വളരെയധികം പേർക്ക് തൊഴില് അതുമായിട്ട് ഇവിടുത്തെ ഭയങ്കര മാറ്റങ്ങൾ വരാൻ പോകും. ഇത് മാത്രം കൊണ്ട് ഈ പരിസര പ്രദേശം ഒരു നിശ്ചിത കിലോമീറ്റർ ചുറ്റളവില് മൊത്തം മാറ്റം വരും. അത് നമുക്കും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. എല്ലാവരും വരും. ഇപ്പൊ മഴയാണ് പ്രശ്നം. ഇത് മാറി തെളിയും. ഇതേ മഴ കൊണ്ടുപോകും. ഞാൻ ഞാൻ മാമയോട് പറയട്ടെ. ആ മഴ കൂടി നിധി നനയോ. അതിന്റെ വിളിക്ക് പോവാ. കൊണ്ട മഴയെ കലശലായി. ദേശിങ്കാരി മേളത്തിന്റെ ചെണ്ടകളൊക്കെ കൂടി ഇണ്ടിട്ടാ. അപ്പൊ ഇവിടെ വേദി ഒരുക്കിണ്ടിട്ട. അപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ ഇവിടെ ഈ കേരള വനം വന്യജീവി വകുപ്പിന്റെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. കുറെ തേന്, പിന്നെ തേയില, ചാമരി, ചാമ, അങ്ങനെ കുറെ സാധനങ്ങളായിട്ട്. കുടംപുളി നിന്നെ ഇഞ്ച പോലെ ചായക്കുന്നൊക്കെ പറയില്ലേ, അത് ഇതാണ് കേട്ടാ. ഞാൻ ഇതുപോലെ ചായച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കും പഞ്ഞിമിഠായിലൊരു സാധനം പോ കഴിക്കില്ലേ, അതുപോലെയുള്ള സാധനം. ഇതാണ് ഇഞ്ചാട്ടാ. ഇപ്പൊ എല്ലാവരും കണ്ടോ ഇഞ്ചി അയക്കുന്ന പോലെ അയക്കുന്ന പറഞ്ഞാ ഈ സാധനം. ഇത് മരത്തിന്റെ തോല, മരത്തിന്റെ തോല തോലല്ലേ. ഇതെന്തിനാ ഉപയോഗിക്കുക? സോപ്പിന് അലർജി ഉള്ളവർക്ക് ഏത് കുഴമ്പൊക്കെ പെരട്ടിട്ടാണ് ഇത് വെച്ച് കുളിച്ചാൽ മതി. കുടംപുളി അറിയിട്ടാ. കുടംപുളി 100 ഗ്രാമിന് 35 രൂപ. അപ്പൊ 1 കിലോയ്ക്ക് 350 രൂപ. ചായലിന്റെ ചായക്ക് 200 ഗ്രാമിന് 75 രൂപ. അപ്പൊ 1 കിലോയ്ക്ക് 300 രൂപ. ഗ്രീൻ ടീ അതെ. ആ അത് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ാണ് പിന്നെ നെല്ലിക്ക കുറെ സാധനമുണ്ട്. അതൊരു കുപ്പിയിട്ടുള്ളത് മസാല വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ദിവസം വേവിച്ച് വെക്കാൻ ഒരാഴ്ച വെച്ചിട്ട് വയലറ്റ് കളർ പോകും. മുടി കൊഴിച്ചിൽ തണുപ്പുണ്ട്. ഇതിനൊരു 14 കൂട്ടമുണ്ട്. എന്തൊക്കെയാണെന്ന് ഇത് ആദിവാസികളുടെ ഒരു ആദിവാസികളുടെ ഒരു കൂട്ടാണ്. 14 തരം മൂലി ആയിട്ടുള്ളതാണ്. 60 രൂപ. പായസം ആ തരാലോ. ₹100 അപ്പൊ മറയൂർ ചേർക്കര കുറെ ഉൽപ്പന്നങ്ങളോട് ഉണ്ട്. വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കട്ടാ. അപ്പൊ ആയി ചേർന്ന ഒരു പായസം വാങ്ങിച്ചു കൊടുക്കുന്ന പറയണ്ടേ. അപ്പൊ ആൾക്കൊരു പായസം വാങ്ങിച്ചു കൊടുക്കണം. എന്തൊരു പായസം അവിടെ ഉള്ളത്? ഒരു ചാമര പൈസ ഈന്ത്. അപ്പൊ ഇവിടെ ഒരേ ഒരു ഷോപ്പുള്ളോട്ടാ. ഇതിപ്പോ ഇതിനു വേണ്ടി ഈ ആളുകൾ വരുമ്പോ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇതാണ്ട്ടോ. നമുക്ക് അങ്ങനെ പോക്കി കേൾക്കാം. ഈ ആളുകൾ വന്നോണ്ടിരിക്കുക. ഒരു മൃഗശാല എന്താ പറയാ വരുന്ന ഒരു മാറ്റേ. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്ന? മയിലിനെ കാണാൻ പോയിട്ട്. മയിലിനെ ആ കൂട്ടിലുണ്ടാ? ഏത് കൂട്ടിലാ? നമുക്ക് അങ്ങോട്ട് പോവാ. എന്താ ചെയ്യാൻ? വീണ്ടും വാ എന്റെ ഒപ്പം വാ. എന്തൊക്കെയാ പേര് നിങ്ങളുടെ? കാർത്തികേയൻ. നോമ്പോ മംഗലശ്ശേരി കാർത്തികേയൻ. ആരാ ഈ കാർത്തികേയൻ എന്നുള്ള പേരിട്ട്? ഓ അച്ഛൻ. അയ്യേ മറ്റേ എന്താ പറയാ ആ സിനിമയുടെ പേരുന്ന മംഗലശ്ശേരി രാവണപ്രഭു. ഞാൻ അറിയോ?
അതെ ഇവനാ മോന ഏഞ്ചലോ എത്ര പഠിക്കുന്നത് ആ ഈ മയിലിനെ ഞങ്ങള് വരുന്നതിന് മുമ്പ് കൂട്ടിക്ക് പറത്തി വിട്ടു ഇത്ര ആദ്യത്തെ ഇവിടുത്തെ ജീവിനെ നമ്മള് കാണാൻ പോവാണ് കേട്ടാ പുലി ഉണ്ടാ എവിടെ പുലി നമുക്ക് പോവാൻ പറ്റുമോ പുലിയുടെ അടക്ക് ആ കണ്ടിട്ടില്ലേ അപ്പൊ ഞാൻ എനിക്ക് മൂന്ന് കൂട്ടുകാരന്മാരെ കിട്ടി ഇവിടുന്ന് കേട്ടാ അപ്പൊ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരന്മാരെ അവിടേക്ക് വിട്ടു അപ്പൊ ഇത് ആരാന്നറിയാം ഇത് നമ്മുടെ ഒപ്പം പഠിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്താണ് പീറ്റർ പീറ്റർ വിജിലൻസിലാണ് വിജിലൻസ് എവിടെയാ തൃശ്ശൂർ ആ വരുന്നതാണ് പീറ്ററിന്റെ വൈഫ് അത് മൂത്ത മോൻ എവിടെ രണ്ടാമത്തെ ആള് ആ അങ്ങോട്ട് പോയി ഇതാ ഇതിലെ പക്കത്തുള്ള ആളുട്ടാ അപ്പൊ ഞങ്ങളെ കൂടിയിട്ട് ഇവരൊക്കെ മയിലിനെ കാണാൻ പോവാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ മയിലിനെ മുന്നിൽ തുറന്നു വിട്ടുന്നത് ഞാൻ ചേച്ചി ആ മറ്റേ ഈ സ്റ്റേജിൽ കൊണ്ടിട്ട് മയിലിനെ കൈമാറിയിട്ട് മന്ത്രിമാരൊക്കെ വന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് അതിനെ കൂട്ടിയാക്കുന്നൊക്കെ വിചാരിച്ചേ പീറ്ററിനെ കണ്ടണീലേ അർണോൾഡ് ഇല്ലേ അർണോൾഡ് അർണോൾഡിന്റെ പോലെ ഇല്ലേ മോശൻ്റെ അർണോൾഡിന്റെ ഞങ്ങളുടെ സ്റ്റാറായിരുന്നു കേട്ടോ പീറ്റർ പണ്ട് 1985 നമ്മൾ ട്യൂഷൻ പഠിച്ചു ചേർന്നെ ആ പുത്തൂര് ഞാനൊരു വീട് ചെയ്തിട്ടുണ്ട് പുത്തൂര് മറ്റേ ഒരു ഇല്ലം പോലുള്ള സ്ഥലമല്ലേ അവിടെ ഞങ്ങള് ആ പീതാംബരമാഷ അവിടെ ഞങ്ങള് ട്യൂഷൻ പഠിച്ചു തുടർന്നപ്പോഴുള്ള പരിചയമാണ് കേട്ടാ പിന്നെ ഞങ്ങടെ ഒരുമിച്ച് സൈക്കിളുമ്മ ഇങ്ങോട്ട് പോവും ഇത് പറയണേ നീ ജാന ഈനായിരുന്നു ആ ശരി ശരി ഞാൻ അപ്പോ കേട്ടാ ഇവിടുത്തെ കൂടുകൾ കേട്ടാ വലിയ വലിയ നെറ്റിലിട്ട് ഞാൻ അന്ന് വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിറയെ ആളുകൾ അന്നും പിന്നെ മുടക്കായി കയറണേ കുട്ടികളൊക്കെ എല്ലാവരും ഫാമിലികളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും മയിലിനെ മയിലിനെ എവിടെയിട്ടുണത് താഴത്ത ആ ആ അവിടെയാണ് മയിലിന്ന് ശേ നമ്മൾ വീണ്ടും വഴി എവിടെ മയില് മയിലും ഇവിടെയാണ് കേട്ടോ ഈ കൂട്ടിലാണ് ഞാൻ അവിടെയും ചേച്ച അവിടെയും ചേ അതേ ഇവിടെ ഈ രണ്ടെണ്ണം തന്നെ വേണം തോന്നുന്നത് ഇതേ മയിലുകൾ രണ്ടെണ്ണം അപ്പോഴേ ഇവിടെ മഴയാണ് ഇതേ നമ്മുടെ ശിങ്കാരിമേളം ചേട്ടന്മാര് ചെണ്ട അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടക്കുക കാരണം കൊട്ടാനായിട്ട് ഇവർക്ക് പറ്റില്ലേ ഇപ്പൊ മഴ കാരണം കൊട്ടാൻ പറ്റില്ലല്ലേ നിങ്ങളുടെ എവിടെയുള്ളവരാ കോടന്നൂര് കോടന്നൂരുടെ അമ്പലമുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം അതിന്റെ അടുത്ത് എന്താ ശിങ്കാരിമേളത്തിന്റെ പേര് കാളിയൻ കലാസമിതിട്ടാ ഇവരാ എല്ലാവർക്കും ബുക്കിംഗ് ഒക്കെ ഇനി പറഞ്ഞോ ഞാൻ ഫോൺ നമ്പറൊക്കെ ഇവിടെ എഴുതി കാണിക്കാം അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ടീമില് ഇരുപത്തേഴ് പേര് ശിങ്കാരിമേളം പഠിപ്പിക്കണ്ട ഞാൻ പറഞ്ഞ ചോദിച്ചു ഇല്ലല്ല ടീം സെറ്റായി എത്ര നാളത്തെ പരിശീലനം ഉണ്ടായിരുന്നു അവിടേക്ക് പഠിക്കാൻ പോകും അതെ ഭയങ്കര ഭയങ്കര ഇതുണ്ട് കേട്ടാ പറയാ അപ്പൊ നമ്മള് മയിലിനെ കണ്ടു ശിങ്കാരിമേളം ടീമിനെ കണ്ടു പിന്നെ ആളുകള് ഈ മയിലിനെയും കാണാനും ഈ മൃഗശാലയിലെ വശങ്ങളൊക്കെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ഇതേ ബലൂണുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ മഴ പോയി ഇപ്പൊ വെയിലായി ആ അതെ ഒരു ചേച്ചി കണ്ട് നല്ല പരിചയമുള്ള പോലെ ആ ആ വഴിയിലാണ് അല്ലേ നമ്മള് സൈക്കിൾ ഓടി പോകുമ്പോ കൊടൈക്കനാൽ റോഡില്ല ലെഫ്റ്റിലേക്ക് പോണത് ആ അപ്പൊ മൃഗശാല കാണാ മൃഗശാല കാണാൻ വരുന്നില്ലേ മയിലിന് ഇതാ അവിടെ ഒരു കൂടുണ്ട് രണ്ട് ചെറിയ മയിലുണ്ട് അവിടെ അതിനെ കാണാൻ ഇപ്പൊ പിന്നെ അങ്ങോട്ട് കയറി കൊറേ ഒക്കെ കാണാം ശരി ട്ടാ എന്താ ചേച്ചി പേര് ആ ജയ ചേച്ചി അപ്പൊ ശരി നമ്മള് ഇങ്ങോട്ട് നടക്കണ് നമ്മടെ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നോണത് എന്തൊരാളുകളല്ലേ അവിടെ നമ്മുടെ ഒരു മിനിറ്റ് മൃഗശാല അത് ഇവിടെ ഒരു ഇത് ചെയ്തിട്ട് മറ്റേ തിണ്ടുമ നല്ല ഭംഗിയിൽ നോക്കിയ ചെടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ മണ്ണുത്തിയിൽ വിൽപ്പന കേന്ദ്രമല്ലേ വിൽപ്പന കേന്ദ്രത്തിൻ്റെ അവിടേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കണ്ടമാന ഏരിയ ഇട്ടത് നോക്കിയേ ഇവിടുന്ന് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാന്ന് എനിക്കറിയില്ല ഇങ്ങനെയുണ്ട് അവിടെ തൊട്ടിട്ട് ഇങ്ങനെയുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതിന് മുകളിൽ എന്തിനാന്ന് അറിയില്ലേ നമുക്ക് മൃഗശാലത്തെ എല്ലാ മൃഗങ്ങളെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലോ ആര് എവിടെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ ആ പാറയുടെ മുകളിൽ ഒരു നായ നിൽക്കണ്ട ആളെ സ്റ്റൈൽ നോക്കിയ ആ നിൽപ്പ് നോക്കിയ കണ്ട രാജീയമായ നിൽപ്പായിട്ടില്ല ആ പാറയുടെ ശരിക്കും മുകളിൽ തന്നെ ഹലോ ഒരാൾ പറയാ കരിമ്പുലിയെന്ന് ഒരു മൃഗശാല മാത്രമാണ്
ഇന്ത്യയിലെ യാത്രയുടെ ഡിസൈൻസുമാണ്. ആസ്ട്രേലിയൻസും ഡിസൈനറായിട്ടുള്ള ജോൺ കോ ഡിസൈൻ ചെയ്ത് ചോലമരങ്ങൾ നിറഞ്ഞ ഷോനാസോൺ. അവിടെ ഈ ഇത് നടക്കുന്നുണ്ട്, പ്രസംഗം നടക്കുന്നുണ്ട്, മന്ത്രിമാരെ എല്ലാവരുടെ പ്രസംഗം നടക്കുകയാണ്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നു, ഒരു സ്ഥലം ഇത് പാറകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാറകളല്ല, ഇതൊക്കെ നിലവിലുള്ള അവിടുത്തെ പാറകൾ തന്നെയാട്ടോ. അവിടെ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ട ഇവിടെ താഴ്ത്തി നോക്കാൻ പറ്റിയ സ്ഥലം കമ്മലപ്പൂമായി അവിടെ കണ്ട. ഇത് ആ റോഡ് അതില് താഴെ കൂടെ പോണത് വലക്കാവലിക്ക് പോകാൻ പറ്റും. ഇവിടെ ഇവിടെയൊക്കെ ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. മൃഗശാലയുടെ ഫ്രണ്ട് സൈഡാണ് അവിടെ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. അങ്ങനെ അങ്ങനെ കയറി ഇത് കൊണ്ട് വന്നു. അപ്പൊ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റേ ആസ്ട്രേലിയക്കാരനായിട്ടുള്ള സൂ ഡിസൈനറുടെ പേര് എന്ന് പറയുന്നത് ജോൺ കോ. ജോൺ കോ ജോൺ കോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാം കൊണ്ടും ഭയങ്കര സൗകര്യമാണ്. അത് ഇത്രയ്ക്കധികം പേര് വന്നാലും താങ്ങാനുള്ള ശേഷി ഇവിടെ ഉണ്ട്. എന്താ പേര്? എവിടെയാണ്? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കേട്ടോ. അവര് ഏയ് ഞാൻ മാത്രം വന്നിട്ടോ. ഇതേ ഇവരും വീഡിയോ പിടിച്ചാക്കണം കേട്ടോ. അയ്യോ, ഇവിടുന്ന് മൃഗശാലരെ ആ ഏരിയ ഒക്കെ കാണാനായിട്ട് ആളുകളുടെ ഒഴുക്കാണ് കേട്ടോ. അങ്ങോട്ട് കണ്ടമാനം ഏരിയൻ്റെ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മുന്നേ. ഇവിടെ ഒരു കടുവേനെ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ നിരീക്ഷണത്തിലാണത്. അത് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ കൊണ്ടതാണ്. അതിപ്പോൾ അവിടേക്ക് കടത്തുമെന്ന് അറിയില്ല. നമുക്ക് ആവശ്യത എന്തുകൊണ്ട് പോകണത് ആളുകൾ. അപ്പം നമുക്ക് അങ്ങനത്തെ പോയി വെക്കാം. വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നടന്ന് കാലം അടക്കും. അതേ കടുവേനെ കാണിക്കില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാ പോകണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആളുകൾ. കണ്ടാ അറ്റത്ത് നമ്മൾ വന്നത്, അറ്റത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വരെ എത്തി. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടേ ഇതേ ഇതിൻ്റെ ഈ പല്ല് പോലുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ അവിടെ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ കടത്തിയില്ല, കടത്തിയില്ല, അവിടേക്ക് കടത്തിയില്ല. പിന്നെ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള നിൽക്കുന്ന ഒരു കട്ട നിൽക്കുക ഈ ഇവിടെ ഇതിൻ്റെ അവിടെ വന്നിട്ട്. നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം വീണ്ടും. നോക്കിയേ ആളുകൾ അതിൽ നടന്നു പോകുന്നുണ്ട്. ആ അതിൽ അന്ന് നടന്നു പോയില്ലേ, നമുക്ക് അതിൽ നടന്നു പോവാല്ലേ. അതിലെങ്ങനെ വളഞ്ഞങ്ങോട്ട് പോകാൻ തോന്നും. അതെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഇവിടെയുള്ള തന്നെ പുത്തൂര്, പുത്തൂരുകാര്. എന്ത് പറയുന്നത് മൃഗശാലനെ പറ്റിട്ട്? ഘട്ടങ്ങളായിട്ട് മൃഗങ്ങൾ വരും, പണി പൂർത്തീകരിക്കും. ഇത് അവിടെ നിന്ന് അതിർത്തി അല്ലേ? ചില്ലിയോടെ നോക്കാം. അങ്ങനത്തെ കൊറേ സ്ഥലങ്ങളുണ്ട് കേട്ടാ. ചില്ലാണ് കൊറേ ചേച്ചിമാര് നടന്നു വരുന്നു. അജു സരിത, ആ നിങ്ങളുടെ പരിപാടിയാ? എല്ലാവരും പുത്തുകാര്. ഈ വഴിക്ക് നമ്മൾ വന്നിട്ടില്ല കേട്ടാ. ഇവിടെ നോക്കിയ ഈ സൈഡ് നോക്കിയ മറ്റേ ഇതാണ് ഈ എന്നിട്ട് ഇതിനെ പറയും യൂക്കാലിനല്ല പറയും. എന്നിട്ട് പറയും എന്നിട്ട് മുളകെന്ന് പറയാം. ഇതിനെ ഈ വഴിയോടെ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടാ. ആ ഈ ഈ കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ ശരിക്ക് കാട്ടിക്കൂടെ നമ്മൾ ഈ എവിടെയാ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എരുമേലി കടന്നിട്ടിങ്ങനെ ഓരോ ഇത് കൂടെ പോയാടില്ലേ, അതുപോലുള്ള സ്ഥലം പോയിട്ടുണ്ട്. അവസാനിച്ച് വഴി ഈ സാധനം ഈറ്റാട്ടാ. ഈറ്റിന് നിറയെ രണ്ട് സൈഡിലും വെച്ച് അല്ല ഒരു സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ചെറിയ മുളയാണ് വെച്ച് പിടിപ്പിച്ചോണ്ട്. വിശന്ന് തുടങ്ങി, നടന്ന് നടന്ന് നടന്നേ വിശപ്പായി. മൃഗശാല തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം അതൊന്നും ഇല്ല, ആയിട്ടില്ല. നമുക്ക് ആ ഈറ്റക്കാടിൻ്റെ അവിടെ നിന്നാണ് പോകുന്നു. ഈറ്റക്കാടല്ല, ഈറ്റക്കാടിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള വഴിയില്ലേ അതിൻ്റെ അവിടെ നടന്ന് പോകുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് അന്ന് പോയതാണ് ഇവിടെ ഒരു ആ അതെ എവിടെ വീട്? ഇത് മോളിയോടുള്ളൊരു മോളിയോടുള്ളൊരു വഴിയാണ് കേട്ടത്. താഴെ വെള്ളം തിരക്കോട് തിരക്ക്, എല്ലാവരും മൊത്തം സന്തോഷം മാത്രം. നിങ്ങളെവിടെ ഉള്ളവരാ?
അടുത്തന്നെ. ഈ വെട്ടുകട പൊന്നൂക്കര. ഓ, നമ്മുടെ അമ്മേരെ വീട് പൊന്നൂക്കര. അങ്ങനെ നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു എല്ലാവർക്കും നിക്കാനായിട്ടുള്ള ഒരു ഏരിയുണ്ട് കേട്ടാ. മോളിയോടെയാണ് നടന്നു വരുന്നത് ഇങ്ങനെ. എന്തായാലും ഒരു കാര്യം, ഇഷ്ടംപോലെ സ്ഥലം. ഇപ്പൊ നമുക്ക് മൃഗങ്ങളെ കാണാൻ ഇഷ്ടമില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് മറ്റേ എന്താ പറയാ സമയം ചെലവഴിക്കാൻ, നമ്മള് പാർക്കിലൊക്കെ പോണ പോലെയുള്ള ഒരു സ്ഥലമാണിത് കേട്ടാ. പിന്നെ ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വണ്ടികളില് ഈ മൃഗങ്ങളെ കാണണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും എല്ലാം കൊണ്ടും. ഏഹ്, എന്താ ചേച്ചിയുടെ പേര്? ശകുന്തള. ചേച്ചി എവിടെ വീട്? ചെറുകുന്നല്ല. അതല്ലേ, ചെറുകുന്നൊരു അമ്മാമില്ലേ 108 വയസ്സായിട്ടൊരു അമ്മാമ. ആ, അപ്പൊ നമുക്ക് അമ്മാമനെ കാണാൻ പോകാൻ പറ്റുന്ന നോക്കാം. അപ്പൊ അങ്ങനെ ശകുന്തള ചേച്ചിനെ ഉണ്ട്. അതുപോലെ കൊറേ ആയിരക്കണക്കിന് പേരാണ് വന്നോണ്ടാ. അത് നന്ദു. നന്ദുവിന്റെ പേര് എന്താ? ഓടി ബലൂണും കൊണ്ട് ഓടി. ഇതെല്ലാവർക്കും ബലൂൺ കൊടുക്കണ്ടല്ലോ. അത് ശരി. ആ, അവിടുന്ന് പോയി പുത്തൂര് സെന്ററിൽ നിന്നാണോ? കുരിശുമൂലേന്നും പിന്നെ കൊങ്ങമ്പാറേന്നും രണ്ട് ടീമായിട്ട് അപ്പുറത്തൊന്നും പിടിച്ചിട്ട് ശരിക്കുള്ള പേര് അയ്യെന്നാണ് ശരിക്കുള്ള പേര് കേട്ടാ. അങ്ങനെ 2 മിനിറ്റ് നേരം നമുക്ക് വിശ്രമം ഞാൻ നിക്കാം കുറച്ചു നേരം. നമ്മളവിടെ നിങ്ങളുടെ നടന്നു വരുമ്പോ അവിടെ കൊറേ ഒരേ കളറായിട്ട് കൊറേ പേരുണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്, അത് വേറെ ടീമാണ്. ഇതെന്താ ഒരേ ഡ്രസ് ആയിട്ട് വന്നോണ്ട്? ആ, ഒരു അയൽക്കൂട്ടത്തിന്റെ ആളുകളാണ് കേട്ടാ. ഏ, വന്നിട്ടില്ലേ? ഞാൻ കേട്ടോ ടീം. എന്താ ചേച്ചി പേര്? അപ്പൊ എല്ലാരും പുത്തൂര. അപ്പൊ എന്താ അയൽക്കൂട്ടത്തിന്റെ പേര്? ഉഷസ് അയൽക്കൂട്ടാ. അപ്പൊ ശരി. അപ്പൊ എല്ലാം കണ്ടു കഴിഞ്ഞാ നട നടന്ന് കഴിച്ചു. അപ്പൊ ശരി കേട്ടാ, അപ്പൊ കാണാം. കൊല്ലൂര്. ഇവരൊക്കെ ഇത് എനിക്ക് പേര് പറഞ്ഞ അയലോക്കാരിയായിരുന്നു കേട്ടോ. ആ, അതെ, മോക്കൊക്കെ മാറി. ഇപ്പൊ നിങ്ങളെ കുടുംബശ്രീക്കാരെ ഇങ്ങനെ ഒരു നിങ്ങളുടെ കുടുംബശ്രീയുടെ പേര് എന്നാ? മരിയ. ഇതേ ഒരു അമ്മാമ അവിടെ കണ്ടിട്ട്. അമ്മാമയല്ല നമ്മുടെ അമ്മ. ആ, ഞാനിതില് കാണുന്നു പോകാറുണ്ട് മുളങ്കാടിയോടെ. ആ, അന്നേരം അങ്ങോട്ട് നടന്നു പോകും. അല്ല, അവിടെ മുളങ്ങാട്. ചെറിയ കുട്ടികളും ശരിട്ടാ. നാട്ടുകാരൊക്കെ ഒരു സന്തോഷേ, എല്ലാവരും മുഖത്തും സന്തോഷം മാത്രം. നമ്മള് നേരത്തെ ആ നായനെ കണ്ടില്ലേ, ആള് ഇരിപ്പ് നോക്കിയപ്പോ വേറെ സ്റ്റൈൽ ഇരിപ്പ്. കടിക്കോ അല്ല പറയാൻ പറ്റില്ല. ആള് ആ കൈ വെച്ചിട്ടുള്ള ഇരിപ്പ് വേണ്ട. നോക്കിയാ നേരെ നേരത്തെ ആ പാറയുടെ മുകളിലായിരുന്നു കേറി. പിന്നെ എല്ലാത്തിനും മുകളില് ഇങ്ങനെ ശരിക്ക് സിംഹങ്ങളാണ്. ശ്രദ്ധ കിട്ടണ പോലെ ശ്രദ്ധ ആള്. ഹലോ. അപ്പൊ നമ്മള് മൃഗശാലരെ മയിലിനെ അഴിച്ചു വിട്ടില്ലേ. നമ്മളെ മൊത്തത്തിലൊന്ന് കറങ്ങി നമ്മൾ പുറത്തേക്ക് കിടക്കണം കേട്ടോ. ഇതാണ് മെയിൻ കവാടം ഈ ഈ സ്ഥലം. അപ്പൊ ഇവരൊക്കെ അതെ അതെ. എന്താ പേര്? ശാന്തചേച്ചി. ശാന്തചേച്ചിയുടെ വീട് എവിടെയാ? മാനമംഗലക്കാരി കേട്ടാ. എല്ലാരും മാനമംഗല. അതെ, സന്തോഷം സന്തോഷം. ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടാ വരുന്നത്. നോക്കി ഇവിടെ ഉള്ളവരെ മുഖത്ത് ആരും മുഖത്ത് സങ്കടമില്ല, എല്ലാവരും മുഖത്ത് സന്തോഷം മാത്രം. അപ്പൊ ഇതാണ് മൃഗശാലയുടെ ഫ്രണ്ട് കേട്ടാ. അല്ലെ, ഇവിടെ ഇല്ല കിടക്കുന്ന സ്ഥലം വരാ. എല്ലാ ദിവസവും വീടിയിട്ടുണ്ട് നിങ്ങള് കാണാതെ. ഞാൻ എന്റെ ഇതിപ്പോ ചെലപ്പോ നാളിടും ചെലപ്പോ. അതന്നെ മാന്നമ്മലത്തെ എവിടെയാ? പള്ളിയിലെവിടെയാ? പള്ളിത്താറിനോട്. ആ, ഒതിയാണ് ഒതിയാണ് ഒതിയാണ്. വണ്ടി വരുന്നു, വണ്ടി വരുന്നു. നല്ല വീതിയുള്ള റോഡാണ് കേട്ടത്.
ഇവിടെ ഇടുങ്ങിയ സ്ഥലം ഇപ്പൊ ഇത്രക്കധികം പേരുണ്ട്. എന്നാലും നമുക്ക് അവിടേക്ക് വെച്ച് എന്താ അത്രക്കധികം ഒന്നും ആളുകളെ ഫീൽ ഇല്ല. അപ്പൊ ഇനി നമ്മള് പോണത് എങ്ങനെയായിരുന്നു? 108 വയസ്സുള്ള അമ്മാമനെ കാണാൻ, 109 വയസ്സുള്ള അമ്മ, ചെറുകുന്നിലുള്ളത്, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ ആളല്ല. അപ്പൊ ശരി കേട്ടാ, ശരി 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 ശരി, പറയാം 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 പറയാം. തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും പ്രായം കൂടിയ ആള്, ആള് നമ്മൾ കാണാൻ പോണ ആൾ പോയി നടന്നു വരും. ആള് പതുക്കെ നടന്നവരാണ്. അത് അറിയാം, ഞാൻ കുഴപ്പമില്ല. ആൾ മിറ്റതൊക്കെ നടക്കോ ഇവല. ആ അമ്മാമക്ക് എന്ന് വെച്ച് നോക്കാൻ, അമ്മാമ എന്തേലും അത് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചോണ്ട്, അമ്മാമേരെ പേരെന്താ? പേര് 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 പേരെന്താ? പേര് പേരില്ലേ? പേര് ജാനകി. ജാനകിക്ക് എത്ര വയസ്സായി? വയസ്സ് 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 109. അറിയോ 109? അത് കുഴപ്പമില്ല, അതങ്ങനെ പറഞ്ഞില്ല. ഇവിടെ മിറ്റതൊക്കെ നടക്കാറുണ്ട, മിറ്റതൊക്കെ നടക്കാറുണ്ട. പുറം കഴപ്പുണ്ട, ഭക്ഷണം കഴിക്കാനോ? ഭക്ഷണം കഴിക്കാൻ എല്ലാം കഴിക്കോ? എല്ലാം കഴിക്കോ? എന്താ ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഇറച്ചിമീന ഇഷ്ടം. ഏറ്റവും ഇഷ്ടം എന്താ? ഇറച്ചിമീന. പല്ലില്ലേ? പല്ലില്ലേ? മുറുക്കാൻ മുറുക്കോ? അത് ഇഷ്ടല്ല. എന്താ ശരി, ആ കോവിഡ് വന്നില്ലേ? അപ്പൊ അങ്ങനെ. അപ്പൊ അമ്മാമ ശരിക്ക് ജനിച്ച സ്ഥലം എവിടെയാ? ജനിച്ച സ്ഥലം എവിടെ ജനിച്ചത്? പാലാഴി. ആ നമ്മുടെ പാലാഴിയില്ലേ? ആ അവിടെയായിരുന്നു വീട്. നിങ്ങളുടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു? കാട്ടൂരിക്ക്. എന്നിട്ട് പിന്നെ വന്ന് താമസായിരുന്നല്ലേ. എന്നിട്ട് അച്ചാച്ചന്റെ പേര് രാവുണ്ണി. രാവുണ്ണി. രാവുണ്ണി മരിച്ചിട്ട് എത്ര കൊല്ലായി? ഓർമ്മയില്ല. ഒന്നര വയസ്സ. ഒന്നര വയസ്സ്. അതായത് അയാളുടെ അച്ഛമ്മയാണല്ലേ. അപ്പൊ എത്ര കൊല്ലായി? 10-48 കൊല്ലായി ആളുടെ ഭർത്താവ് മരിച്ചിട്ട്. എത്ര മക്കളുണ്ട്? മക്കള് പിന്നെ പെൺകുട്ടികളാണ്. മൂന്ന് പെൺകുട്ടിയും നാല് പെണ്ണും നാലാണിയും പറ്റു. ആൺകുട്ടികളുടെ ഇത് മാത്രമേ ഉള്ളു. മൂന്നെണ്ണം മരിച്ചു. പേര് ഓർമ്മയുണ്ട? പേര്, മക്കളെ പേര് ഓർമ്മയില്ല? പേര് പറഞ്ഞ വിജയൻ. ഒന്ന് സുബ്രൻ. സുബ്രൻ. ആൺകുട്ടികള്, പെൺകുട്ടികള് സുഗത. ശാന്ത. ശാന്ത. പ്രേമു. പ്രേമു. അമ്മാമിക്ക് ഓർമ്മിക്കൊന്നും വലിയ പശകില്ല. ചെവി കിട്ടി കേക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രല്ലോ. പിന്നെ നടക്കാൻ കാഴ്ചക്ക് മേഖല അതാരും ചോദിക്കില്ല. ആ മുടി ഇവിടുത്തെ മാത്രം കുറച്ച് നരച്ചിട്ടുള്ള. ഒന്നുമില്ല അമ്മാമ്മ. ആ വണ്ടികളൊക്കെ പോണത് കാണാൻ പറ്റുമോ? ഇവലേ.
വണ്ടി പോണേ കാണാ, ആടേലും പോണേ ഇങ്ങനെ കാണാ. ആളൊക്കെ അറിയില്ല. അപ്പൊ വളരെ സന്തോഷം. ഞാൻ പോട്ടെ, അപ്പൊ പോട്ടെ, ഞാൻ പോവാ. ഞാൻ ഈ ഒല്ലൂരുള്ളത്, ഒല്ലൂര്. അപ്പം മൃഗശാല കാണാമെന്താ? ഈ മുളങ്കാടില്ലേ, മുളങ്കാട് ആ അത് കാണാമെന്നതാ. പഴയ ആളുകളൊക്കെ ഓർമ്മയില്ല? പഴയ ആളുകളൊക്കെ ഓർമ്മയില്ല? ഗാന്ധിജിനെ ഓർമ്മയില്ല? ഗാന്ധിജി മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിനെ ഓർമ്മയില്ല? മഹാത്മാഗാന്ധിനെ ഓർമ്മയില്ല? ആ അറിയോ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഗാന്ധിജി. അപ്പൊ അമ്മ പോട്ടെ, ഞാൻ മൈക്ക്. അപ്പൊ സന്തോഷം. ആ